എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വലിയ ഇടപെടലാണ് എൽഡിഎഫ് സർക്കാർ നടത്തുന്നത്. ദുരിതബാധിതർക്ക് രണ്ടു മാസത്തിനകം 200 കോടിയിലേറെ രൂപ നൽകി ദ്രുതഗതിയിലാണ് നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കിയത്. മകൾ അമിത 27 വയസ്സ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട അമിതയുടെ കുടുംബത്തിന് കരുതലോടെയുള്ള സർക്കാരിന്റെ ചേർത്ത് പിടിക്കലിനെ കുറിച്ചാണ് പറയാനുള്ളത്. അമിതയ്ക്ക് 1700 രൂപയും പരിചരിക്കുന്ന കൗസല്യയ്ക്ക് 700 രൂപയും പ്രതിമാസം പെൻഷനായി മുടങ്ങാതെ ലഭിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈയിടെ ലഭിച്ചത് ആശ്വാസമാണ്. നമുക്ക് നേരത്തെ കിട്ടിയത് ആദ്യം തന്നെ കിട്ടിയത് ഇപ്പൊ എല്ലാവർക്കും കിട്ടി 5 ലക്ഷം. നല്ല കാര്യം തന്നെ. പെൻഷനെല്ലാം കിട്ടുന്നുണ്ട്. ആശ്വാസ കിരണം കിട്ടുന്നുണ്ട്. ഡോക്ടർമാരെ മാസാമാസം ഡോക്ടർ വരുന്നുണ്ട് നോക്കാൻ വേണ്ടി. ആയുർവേദ ഡോക്ടർ വരുന്നുണ്ട് ഇവിടുത്തെ നോക്കാൻ. ഇവിടുത്തേക്ക് ചീമ ഡോക്ടർ വീട്ടിൽ വന്ന് നോക്കി മാസാമാസം മരുന്ന് തരുന്നുണ്ട്. പ്രായമായ അമ്മയ്ക്കൊപ്പമാണ് സരസ്വതി കഴിയുന്നത്. സർക്കാർ നൽകുന്ന പെൻഷനാണ് ജീവിതമാർഗം. സരസ്വതിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ സുരക്ഷിതത്വമാണ് സർക്കാരിൽ നിന്ന് ലഭിച്ച നഷ്ടപരിഹാര തുക. നമുക്ക് പെട്ടെന്ന് ആയാലും അത് പോയിട്ട് എടുക്കാമല്ലോ. നിങ്ങൾക്ക് സുഖമില്ലാതായാലും പെട്ടെന്ന് ആവശ്യത്തിനായില്ലേ സർക്കാരിൻ്റെ. അത് വലിയ നമുക്കൊരു പുണ്യമാണ് കിട്ടിയത്. 5 ലക്ഷം കിട്ടിയത് അല്ലേ. പിന്നെ എല്ലാവരോടും എന്താ കടുപ്പത്തിലായാലും ആരും നോക്കാനാളില്ല. ഞാൻ എൻ്റെ അമ്മയും ഇപ്പോൾ ധൈര്യം കിട്ടിയുണ്ട്. എന്നെ നോക്കാനാവുണ്ടോ എന്തുകൊണ്ട് നോക്കാനുണ്ടല്ലോ പറഞ്ഞിട്ട് എനിക്കല്ലേ വിശ്വാസമില്ല. കിട്ടിയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എല്ലാം ഇങ്ങനെ എനിക്കൊരു സഹായം ഉണ്ടായിട്ട് ഈ പെൻഷൻ ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് വല്ലാതെ വരും. ഇപ്പോഴട്ടി ഈ പെൻഷൻ കിട്ടിയതുകൊണ്ട് രാജ്യവാസം. 20 വർഷമായി കിടപ്പ് രോഗിയായ പവിത്രന്റെ ജീവിതവും സർക്കാർ നൽകുന്ന സഹായത്തിലാണ്. 5 ലക്ഷം കുറച്ച് കടവലുണ്ടായി. അത് ബാക്കി ക്യാഷം ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ് അങ്ങനെയുള്ളൊരു അതിന് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് 5 ലക്ഷം റുപ്യയുടെ വലിയ ആശ്വാസമാണ്. നമുക്ക് സർക്കാരെല്ലാം ഇഷ്ടം പോലെ നമുക്ക് തരുന്നുണ്ട്. ഉണ്ട് നമുക്ക് അനുസരിച്ച് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഒരുപാട് വേണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ലല്ലോ. നല്ലൊരു സർക്കാരാണ് നമ്മുടെ. 1 വർഷം സർക്കാർ നല്ല സർക്കാരാണ്. ഈ സർക്കാർ വന്നാൽ പിന്നെ നമുക്ക് പെൻഷൻ മാസം തോറും കിട്ടുന്നുണ്ട്. ജൂൺ മാസത്തിൽ ആരംഭിച്ച് 64 ദിവസം കൊണ്ട് 204.74 കോടി രൂപ നൽകിയാണ് നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കിയത്. നേരത്തെ അനുവദിച്ച 119.34 കോടി രൂപയുൾപ്പെടെ ആകെ 325.11 കോടി രൂപയാണ് 5,194 പേർക്ക് നഷ്ടപരിഹാരമായി വിതരണം ചെയ്തത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.